ശുദ്ധമായ വെളിച്ചെണ്ണയിൽ രാമച്ചം, കസ്തൂരിമഞ്ഞൾ, ഓമം, കച്ചലം തുടങ്ങിയവയാൽ ശാസ്ത്രീയമായി തയ്യാറാക്കപ്പെട്ടത്. പ്രകൃതിയുടെ സുഗന്ധം, രാധാസ് ആയുർവേദിക് സോപ്പ്. അടൂർ നഗരസഭയ്ക്ക് മുൻപിൽ കൂറ്റൻ ഗർത്തം. നഗരസഭയിൽ പരാതി നൽകി മടുത്തു. രാവിലെ സ്കൂട്ടറിലെത്തിയ ഒരു അമ്മയും കുഞ്ഞും മറിഞ്ഞു വീഴാൻ പോയതോടെ കുഴി അടൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ സിമന്റ് ഉപയോഗിച്ച് മൂടി. കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് അടൂർ നഗരസഭയും പോലീസ് സ്റ്റേഷനും DYSP ഓഫീസും മറ്റ് 25 സർക്കാർ ഓഫീസുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിൻ്റെ മുൻഭാഗത്തായിട്ടാണ് ഈ റോഡിൽ ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് ഇത് പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടും ഈ കുഴി നികത്താനോ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇവിടെ സ്വീകരിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ മഴക്കാലത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇരുചക്ര വാഹന യാത്രക്കാർ ഈ കയറ്റം കയറി വരുമ്പോഴേക്കും ഈ കുഴി കാണാൻ സാധിക്കുകയില്ല. ഇവർ വന്ന് ഈ കുഴിയിലേക്ക് വീണ് തെറിച്ച് ഈ സ്ഥലത്തേക്ക് വീഴുക, മറ്റു വണ്ടിയിലെ അടിയിലേക്ക് പോവുക, നിരന്തരമായ അപകടങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരായ, അതുപോലെ തന്നെ ഐ എൻ ഡി യു സി അടൂർ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡൻ്റ്, അതേപോലെ തന്നെ അതിൻ്റെ ജനറൽ സെക്രട്ടറിയായ രാജേഷിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ് നമ്മൾ സിമൻറ്റും അതേപോലെ കോൺക്രീറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഈ കുഴി ഇന്ന് ഇവിടെ നികത്തിയത്. ഒരു വലിയ അപകടം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ കുഴി നികത്തിയത്. ഈ അടൂർ മുനിസിപ്പാലിറ്റിയുടെ തൊട്ട് മുൻഭാഗത്താണ് ഈ ഒരു കുഴി. ഞാനൊരു ഓട്ടോ തൊഴിലാളിയാണ്. എന്നും നിരന്തരം വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു റോഡാണിത്. പല ആക്സിഡൻറ്റുകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓടയിൽ തന്നെ പല വണ്ടികളും നിരന്തരം വന്ന് മറിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ PWDയോ മുനിസിപ്പാലിറ്റിയോ ഇതുവരെ ഒരു ആക്ഷനും ഇതുവരെ എടുത്തിട്ടില്ല. തന്നെയുമല്ല RTO ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, അങ്ങനെ പല ഉദ്യോഗസ്ഥരും നിരന്തരം കടന്നു പോകുന്ന ഈ റോഡിൽ പല അപകടങ്ങൾ. ഇന്ന് രാവിലെ തന്നെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന എൻ്റെ തൊട്ടു മുന്നിൽ ഒരു കുഞ്ഞും അമ്മയും കൂടെ ബൈക്കിൽ ഇവിടെ മറിയാൻ പോവുകയും അവർ തലമുടി നാരിക്കാണ് ഇത് രക്ഷപ്പെട്ടത്. ഇത് അനധികൃത ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥരും ഇത് ഇതുവരെ കണ്ടിട്ട് പോലും കാണാത്ത മട്ടിൽ ഇത് പോവുകയാണ്.